അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. 3 മണിക്കാണ് തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി കമലേഷ് തൃക്കേക്കാട് ചേരുന്നു. കമലേഷ്, ഈ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം അടക്കമുള്ളവയെ എങ്ങനെ ആയുധമാക്കാം എന്നതായിരിക്കും ഒരുപക്ഷെ CPIM LDF ഒക്കെ ആലോചിക്കുക അല്ലേ? അജിംഷ, തീർച്ചയായും പത്മജ വേണുഗോപാലിന്റെ ഈ BJP പ്രവേശം വലിയ നിലയിൽ ചർച്ചയാക്കാൻ തന്നെയാണ് CPMന്റെയും LDFന്റെയും തീരുമാനം. നിലവിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ CPMന് പൊതുവെ LDFന് അത് വളരെ വലിയ നിലയിൽ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. നേരത്തെ തന്നെ CPM അടക്കമുള്ള കക്ഷികൾ, LDFലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്നവർ നാളെ BJP ആവുകയാണ്, എന്ത് ധൈര്യത്തിലാണ് കോൺഗ്രസുകാരെ ജയിപ്പിച്ചത്, ജയിച്ചു കഴിഞ്ഞാൽ ഇവർ BJP ആകില്ല എന്നതിന് എന്താണ് ഗ്യാരണ്ടി എന്നതാണ് കഴിഞ്ഞ ദിവസം പോലും MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും വോട്ടർമാരോടും ഇതേ ചോദ്യം ആവർത്തിക്കാൻ തന്നെയാവും LDF ശ്രമിക്കുക. LDFന്റെ നേതാക്കൾ, സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ ചോദ്യം ആവർത്തിക്കുക എന്ന് തന്നെയായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത് വലിയ ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. പൊതുവെ കഴിഞ്ഞ തവണയടക്കം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ നിലയിൽ ഈ BJPക്കെതിരായ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പൊതുവെയുണ്ട്. ആ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നത് തന്നെയാണ് LDF നേരത്തെ തന്നെ ആലോചിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇന്നിപ്പോൾ പത്മജ വേണുഗോപാലിന്റെ ഈ ഒരു BJP പ്രവേശം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇതൊരു ചർച്ചയാക്കി കൊണ്ടുവരിക എന്ന് തന്നെയാണ് LDFന്റെ നീക്കം. ഇക്കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് LDF യോഗം നടക്കുന്നത്. നേരത്തെ തന്നെ നിശ്ചയിച്ച യോഗമാണ് എങ്കിൽ പോലും ഈ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശം വലിയൊരു വിഷയമായി കൊണ്ടുവരുന്ന നിലയിലേക്ക് ഒരു പ്രചരണ തന്ത്രമായി തന്നെ ഇതിനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള ചർച്ചകൾ ഇന്നത്തെ LDF യോഗത്തിൽ നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ LDF യോഗം നടക്കുക. അതിന് മുന്നോടിയായി തന്നെ രാവിലെ 10 മണിയോടുകൂടി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നടക്കുന്നുണ്ട്. ഈ വിഷയം സെക്രട്ടേറിയറ്റ് യോഗവും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ CPM കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാണ് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ K.M. മുരളീധരൻ നേരത്തെ വടകരയിലാണ് മത്സരിക്കുന്നു എന്ന് അറിയിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് നേരത്തെ വന്നിരുന്നത്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. K.M. മുരളീധരൻ ഒരുപക്ഷെ തൃശൂരിൽ മത്സരിച്ചേക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം UDF ഇന്ന് നടത്താനിരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് പത്മജ വേണുഗോപാൽ വളരെ നാടകീയമായി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുന്നത് എന്നതും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യം തന്നെയാണ്.